പ്രൈസ് ദി ലോർഡ്. നോഹയോട് ദൈവം പറഞ്ഞു, ഒരു വലിയ പെട്ടകം ഉണ്ടാക്കണം, എന്നിട്ട് ഈ പെട്ടകത്തിൽ കയറാൻ എല്ലാവരോടും പറയാൻ പറഞ്ഞു. മഴയില്ലാത്ത കാലത്ത് പെട്ടകം ഉണ്ടാക്കാൻ ഒരു വലിയ നിയോഗം കിട്ടിയ നോഹയോട് ചേർന്ന് നിൽക്കാൻ ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഭവനത്തിലുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. പക്ഷെ പുറത്തുനിന്ന് ആരുമില്ല. ഇന്ന് ദൈവത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ വന്നാൽ ആ നിയോഗത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നോഹയോട് ഈ വലിയ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വിശദീകരിച്ചപ്പോൾ നോഹയ്ക്ക് ചിരി വന്നില്ല. കാരണം നോഹയ്ക്കറിയാം, ദൈവം പറഞ്ഞെങ്കിൽ അതിൻ്റെ പിൻപിൽ വലിയൊരു പദ്ധതിയുണ്ട്. ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങൾ മുൻപോട്ട് ചുവടുകൾ എടുത്ത് വെക്കുമ്പോൾ, ദൈവനിയോഗത്തോടെ നിങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ കൂടില്ലെങ്കിലും ഭാരപ്പെടരുത്. ദൈവം കൂടണ്ടെന്നുള്ള വിശ്വാസത്തിൽ ധൈര്യമായി മുൻപോട്ട് പോവുക. ദൈവം നിങ്ങളിലൂടെ വലിയവ ചെയ്യും. ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നയാള്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയ നിരാശയില്ല. ആര് കൂടില്ലെങ്കിലും ദൈവം കൂടണ്ടെന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ മുൻപോട്ട് നടത്തിയത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സക്കായി വലിയൊരു തീരുമാനമാണ് പ്രസ്താവിച്ചത് അല്ലേ. ഞാൻ ചതിവായി മേടിച്ചിട്ടുള്ളതിൽ 4 മടങ്ങ് കൊടുത്തേക്കാം, എന്റെ സ്വത്തിൽ പാതി വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തേക്കാം. വലിയ തീരുമാനമാണ്. ഒരുപക്ഷെ വീട്ടുകാർ പോലും ഈ തീരുമാനത്തിനോടൊപ്പം നിൽക്കണമെന്നില്ല. എങ്കിൽ പോലും സക്കായിക്ക് അതൊന്നും പ്രയാസമില്ല. കർത്താവ് കൂടുള്ളതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന ദൈവിക നിയോഗത്തിന് നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഒരു വ്യക്തിയെ പോലും കണ്ടില്ലെങ്കിലും ഭാരപ്പെടണ്ട. നിങ്ങളോട് ദൈവം എന്ത് പറയുന്നു അതിനനുസരിച്ച് മുൻപോട്ട് ചുവട് വെച്ചാൽ നിങ്ങൾ നിരാശപ്പെടത്തില്ല. ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്തും. ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. ആ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.